ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാ വിസ്മയ ലോകം. ഓണാഘോഷം പൊടി പൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ നാണയം, കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. വാഴക്കോട് പ്ലാളി സംസ്ഥാന പാതയിലെ അന്ധകാരത്തിനെതിരെ ചിമ്മിണി വിളക്ക് കത്തിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ച് യുവമോർച്ച കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാത പുനർനിർമ്മാണം നടത്തിയതിനു ശേഷം ചേലക്കര കൊണ്ടാഴി പഞ്ചായത്ത് പരിധിയിലുള്ള വഴിവിളക്കുകൾ കത്താത്തതിൽ യുവമോർച്ച കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ചേലക്കോട് സെൻട്രൽ ചിമ്മിണി വിളക്ക് തെളിയിച്ചുകൊണ്ടാണ് യുവമോർച്ച കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം അറിയിച്ചത്. ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി എസ് കണ്ണൻ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, 9 വാർഡ് ഭരിക്കുന്നത് ബി ജെ പി ആണ്. അത് ബി ജെ പിയുടെ മെമ്പർ ആയതുകൊണ്ടാണോ ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ട നടപടികൾ ഈ വഴിയോര ലൈറ്റുകൾക്ക് അനുമതി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ട സംവിധാനം ചെയ്തു കൊടുക്കാനോ തയ്യാറാവാണ്ടിരുന്നത് എന്ന് ഭാരതീയ ജനതാ പാർട്ടി സംശയ നിഴലോടുകൂടി നോക്കുകയാണ്. നേരത്തെ പറഞ്ഞു, ഇവിടെ ഈ റോഡ് വന്നതിന് ശേഷം നമുക്കറിയാം കഴിഞ്ഞ മഴക്കാലം ഒരു ദിവസം മഴ നിന്ന് പെയ്തപ്പോൾ ഇതിനു മുമ്പ് ഈ റോഡിന് ഒരു കുഴപ്പമില്ലാതിരുന്ന സമയത്ത് പോലും ഇത്രയും വെള്ളം കയറിയിട്ടില്ല. ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഇവിടെയുള്ള പരിസരത്തുള്ള മുഴുവൻ വീടുകളിലും വെള്ളം കയറുന്നൊരു സാഹചര്യമുണ്ടായി. ഈ റോഡിൻ്റെ പണി അതെങ്ങനെ വേണം എന്നുള്ള രീതിയിൽ ഒരു പഠനം നടത്താത്ത രീതിയിൽ എന്ന് കഴിഞ്ഞാൽ റീബിൽഡ് കേരള ഇങ്ങനെ ഒരു റോഡ് പണിക്ക് അനുമതി നൽകിയത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്തത് കഴിഞ്ഞ പ്രളയകാലത്ത് 2018 പ്രളയകാലത്ത് ഈ വാഴക്കോട് പ്ലാഴി റോഡ് മുഴുവൻ ഒലിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ റോഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എം പി ഹരീഷ് അധ്യക്ഷനായിരുന്നു. ബി ജെ പി നേതാവ് വിജിത് വാര്യർ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് 9 വാർഡ് മെമ്പർ മാലതി തച്ചറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിന്റെ പരിധിയിലും ചേലക്കര പഞ്ചായത്തിന്റെ കുറച്ച് ഏരിയയിലും മാത്രം എന്തുകൊണ്ട് ഈ ലൈറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമാണ്. എത്രയും പെട്ടെന്ന് ഇന്ന് ഇതൊരു സൂചനാ സമരമായി മാത്രം ഇവിടെ അവസാനിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കൊണ്ടാഴി പഞ്ചായത്തിനെ തഴഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം, അത് ഏത് നിലയിലാണെങ്കിലും, കെ എസ് ഡി പി ആണെങ്കിലും, അത് പഞ്ചായത്താണോ, അതിൽ ഏത് നിലയിലാണെങ്കിലും, ഏത് സംവിധാനമാണെങ്കിലും അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഈ കൊണ്ടാഴി പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള വഴിവിളക്കുകൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഇടണമെന്നാണ് യുവമോർച്ചയ്ക്കും ബി ജെ പിക്കും കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് താക്കീത് തരാനുള്ളത്. റോഡിൻ്റെ വഴിവിളക്കിൻ്റെ കാര്യം മാത്രമല്ല, നമുക്കറിയാം ചേലക്കോടിനെ സംബന്ധിച്ച് ഒരു 3-4 മലകളിലെ മലവെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലമാണ് ചേലക്കോട് സെൻട്രൽ ഭാഗം. ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ചാലുകൾ, വെള്ളം പോകുന്ന ചാലുകൾ. സി സി വിനോസ്, കൊണ്ടാഴി.